പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിലും UDF ഭൂരിപക്ഷ വിജയം നേടുമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ANPURAM ശിവകുമാർ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി KC വേണുഗോപാൽ വിജയിക്കുമെന്നും ANPURAM ശിവകുമാർ പറഞ്ഞു. സിറ്റിംഗ് MP എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹം ജില്ലയ്ക്ക് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിർത്തിയാണ് KC വേണുഗോപാലിന്റെ വിജയ സാധ്യത അദ്ദേഹം സാധൂകരിച്ചത്. KC വേണുഗോപാലിന് നേരെ എതിരാളികൾ പ്രയോഗിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കി ജനം തള്ളിക്കളയുമെന്നും ANPURAM ശിവകുമാർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 20 സീറ്റുകളിൽ ഭൂരിപക്ഷം സീറ്റുകളും ബഹുമാനായ ശ്രീ AK ആന്റണിയുടെ നിലപാട് കടപെടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരു സീറ്റെങ്കിലും കൂടുതൽ കേരളത്തിൽ നിന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആലപ്പുഴയിൽ ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുമ്പോൾ ജനങ്ങൾ വൻ പ്രതീക്ഷയോടാണ് അദ്ദേഹത്തെ കാണുന്നത്. MP ഫണ്ടിൻ്റെ ഏറ്റവും അധികം ശതമാനം ചെലവഴിച്ച കേരളത്തിലെ MPമാരിൽ ഒന്നാമനായി നിൽക്കുന്ന KC വേണുഗോപാൽ. അതുപോലെ തന്നെ ആലപ്പുഴയുടെ വികസനത്തിന് മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതി, ആരോഗ്യ മേഖലയുടെ വികസനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് 150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ബൈപ്പാസിൻ്റെ പണിയുടെ ഏകദേശം തുടങ്ങുന്നതിൻ്റെ ഒരു 95% പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബൈപ്പാസിൻ്റെ പണി ആരംഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വികസന പ്രവർത്തനങ്ങളിൽ KC വേണുഗോപാലിനെ എതിരെ പറയാൻ മറ്റ് ആർക്കും സാധിക്കില്ല എന്നുള്ളത് കാരണം കൊണ്ട് മാത്രമാണ് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനെ മോശമാക്കാൻ പ്രചാരണം നടത്തുന്നത്. ഏതായാലും ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ പൂർണ്ണമായിട്ടും അത് തിരിച്ചറിയും. ഒരു സംശയം വേണ്ട, KC വേണുഗോപാൽ 100,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങൾക്ക് ഹിതമായ രീതിയിൽ ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം വികസന പ്രവർത്തനങ്ങളും ത്വരിതമാക്കുന്ന സർക്കാരിലാണ് ജനങ്ങൾ വിശ്വസ്തത അർപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സർക്കാരിനാണ് കേരള കോൺഗ്രസ് എം പിന്തുണ നൽകുന്നതെന്നും ANPURAM ശിവകുമാർ പറഞ്ഞു. മുന്നണി സംവിധാനത്തിലെ പരിമിതികൾ മനസ്സിലാക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 2 സീറ്റിന് അർഹരായ കേരള കോൺഗ്രസ് എം ഒറ്റ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ തുക ചിലവഴിക്കുന്നത് UDF ആണെന്ന എതിരാളികളുടെ ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്നും കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പ്രദേശങ്ങൾ സഞ്ചരിച്ചാൽ അത് ബോധ്യമാകുമെന്നും ANPURAM ശിവകുമാർ പറഞ്ഞു.